ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാളിന്റെ അവിടുന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് ഫ്ലൈ ഓവർ വരെയുള്ളൊരു വീട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത്. ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവർ, മാമ്പുയ പാലം, പന്തിരങ്കാവ് ഫ്ലൈ ഓവർ, മാമ്പുയപ്പാലം എത്തും വരെ ചെറിയൊരു അണ്ടർപാസ്, അങ്ങനെ നാല് പാലങ്ങളുടെ ഏറ്റവും പുതിയ വർക്കുകളുടെ ഒരു കാഴ്ചയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവർ എത്തിന് മുമ്പായിട്ട് ആ ഫ്ലൈ ഓവർ ടച്ച് ആകുന്ന ഈ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ഉയർത്തി അതിനോട് ടച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ പകുതി വർക്ക് ആയിട്ടുള്ളും ഫ്ലൈ ഓവർ ടച്ച് ആയി, ഇനിയും പകുതിയിലേറെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരാനുണ്ട്. അപ്പൊ സൈഡ് ബ്ലോക്ക് പതിച്ചായിട്ടില്ല, ബ്ലാക്ക് ഷെല്ല് വിരിച്ച് അത് മണ്ണിട്ട് കമ്പാക്റ്റിംഗ് വർക്കുകളും, ഒരു വശത്ത് മണ്ണിട്ട് അത് ഗ്രേഡർ ഉപയോഗിച്ച് ലെവലാക്കിക്കൊണ്ടിരുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയിൽ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് വാർപ്പ് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു. രണ്ട് ഭാഗത്തെ ക്രാഷ് ബെയറിന്റെ കോൺക്രീറ്റ് വർക്കും സെൻട്രൽ ഡിവൈഡറിന്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതൊക്കെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അതിന്റെ മുകളിൽ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കറക്റ്റ് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ അതിന് മുകളിൽ നടക്കാനുള്ളത്. അതുപോലെ ഹൈലൈറ്റ് മാളിന്റെ ആ കിടിലം വ്യൂ അതിന്റെ മുകളിൽ നിന്നാകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ, അതും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അടുത്ത് തന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ കുറഞ്ഞ നേരം കാണിച്ചിട്ട് നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെ കാഴ്ച കൊണ്ട് നമ്മൾ പറഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ടോറസൻ ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ തട്ടിയത് ഗ്രേഡർ ഉപയോഗിച്ച് ഇപ്പം ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പാലത്തിൻ്റെ പണി കഴിഞ്ഞ പീർ ക്യാപ്പിൻ്റെ ആ ഏരിയ ഒക്കെ അപ്പോൾ അത്രയും ഐറ്റിലിഞ്ഞ് ഇവിടെ മണ്ണിട്ട് ഈ സൈഡ് വാള് ബ്ലോക്ക് ഉയർത്തി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള വർക്ക് ഈ ഭാഗത്ത് നടക്കണം. നേരെ ഓപ്പോസിറ്റിൽ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗം എത്രത്തോളം എന്നുള്ളതൊക്കെ ആ ഏരിയ എത്തി കാണിക്കുക. അവിടെ തുടങ്ങിയിട്ടില്ല. അവിടെ ഇപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടത് വരുമ്പോൾ. ഇവിടെ ഇപ്പോൾ ആ ബ്ലോക്കിൻ്റെ ആ ഭാഗത്ത് ഷീറ്റ് ബ്ലാക്ക് ഷീറ്റ് വിരിക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഇങ്ങനെ ഓരോ ലെയർ സോഫ്റ്റ് മണ്ണുള്ള ഏരിയയിൽ ഇതുപോലുള്ള ഷെല്ലുകൾ പല ഭാഗത്തും വിരിക്കണതിന് മുകളിൽ മണ്ണിട്ട് വരുന്നതൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. ഈ ഏരിയയിൽ ഇപ്പോൾ ഈ സോഫ്റ്റ് ചവിടി മണ്ണായതുകൊണ്ട് തന്നെ വിലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഷീറ്റൊക്കെ വിരി അതിൻ്റെ മുകളിൽ മണ്ണ് കമ്പാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബേബി മെറ്റൽ രണ്ട് പോക്കറ്റ്സിൽ ബേബി മെറ്റലൊക്കെ ഇട്ട് വരുന്ന വർക്കുകളും ബ്ലോക്ക് ഇതാ ലോറിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വളരെ വേഗത്തിൽ നാലഞ്ച് വർക്ക് ഒരേ നേരം ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ ആ കുറഞ്ഞ നേരം കൂടി ആ വർക്കൊന്നും കൊണ്ടുപോകുക. സുഹൃത്തുക്കളെ, മുന്നേ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെയും ആ ലാൻഡ് മാർക്കിൻ്റെ സെൻട്രലിലെ ആ വളവ് നിവർത്തുന്നതിന് വേണ്ടി ആ ഉയരത്തിൽ നിന്നും കരിമ്പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന ഒരു വീഡിയോ, പ്രത്യേക തരം ടെക്നോളജി ഉപയോഗിച്ച് നൂൽ കട്ടിംഗ് വർക്കുകളൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നു. ആ ഭാഗത്ത് ഇപ്പോൾ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ആയത്, എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെതായിട്ടുള്ള ആ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ നമ്മൾ കാണിച്ചിരുന്നു. അത് നമ്മളെ ചാനലുണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അത് കാണാൻ പറ്റും. അത് പ്രത്യേക തരം റോപ്പ് കട്ടിങ് നല്ലൊരു കിടിലം വർക്കാണ്, നല്ല രസകരമായൊരു കാഴ്ചയാണ് അത് കാണാൻ. അപ്പോൾ അത് നിങ്ങൾ ചാനലിൽ പോയി സെർച്ച് ചെയ്ത് ആ വീഡിയോ ഒന്ന് കാണുക. ഇനി നമുക്ക് പാലത്തിൻ്റെ അടിഭാഗത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗർഡറിനുള്ള പെയിൻറ്റിംഗ് വർക്കുകളും പീർ ക്യാപ്പിൻ്റെ ആ ബ്ലൂ കളർ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ ഇനി ഇവിടെ നടക്കാനുള്ള അടിയിൽ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രാഷ് ബെയർ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലൈ ഓവർ ആകുമ്പോൾ നമുക്കറിയാം ഹൈലൈറ്റ് മാളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പാസ് ചെയ്യാൻ നല്ല സൗകര്യമായിരിക്കും. അണ്ടർപാസ് അല്ല, ഫ്ലൈ ഓവർ ആകുമ്പോൾ ഇവിടുന്ന് ആ ഏരിയ വരെ വണ്ടി പാർക്കിങ്ങും വാഹന ഗതാഗത കുരുക്കിനൊക്കെ വളരെ അധികം പ്രയോജനപ്പെടും ഇത്തരത്തിലുള്ള ഫ്ലൈ ഓവറുകൾ. ഇനി ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ടോ, അതിന് മുകളിലുള്ള കാഴ്ച കാണാം. അവിടെ നോക്കിയാൽ എന്തല്ല, ഇവിടെ നിന്നാണ് പാലത്തിൻ്റെ പണി കഴിഞ്ഞ് എത്രയോ ദൂരം ഡ്രോൺ കാഴ്ച മോഡൽ ആ അറ്റം മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചാൽ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു കിടലം വ്യൂ ഒക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. സുഹൃത്തുക്കളെ, അവിടെ നോക്കി ദൂരേക്ക് സൂമിങ്ങിലൂടെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഹൈലൈറ്റ് മാളിന്റെ മുന്നിലുള്ള ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ മുകൾ ഭാഗത്ത് കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ ഇതേ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോ ഇവിടുത്തെ മെയിൻസിലെ വാർപ്പിടുന്ന വർക്കുകളൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് സൈഡിലെ ബാരിയറുള്ള കമ്പികളൊക്കെ വെച്ച് കഴിഞ്ഞു. സെൻറ്ററത്തെ ഡിവൈഡറിന്റെ വർക്കുകളും വളരെ തകൃതിയായിട്ടാണ് പാലത്തിന്റെ വർക്കുകളൊക്കെ കൂടെ അവസാന ഘട്ടത്തിലെത്തിയുള്ളത്. ഇനി മാസ്റ്റിക്ക് വേണ്ടി വിരിച്ച് മീൻ സ്പ്രേ വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ ഇനി മുകളത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടോ, ബാരിയർ സെൻട്രൽ ഡിവൈഡർ അതോടെ ടാറിംഗ് വർക്ക് കൂടി കഴിഞ്ഞാൽ രണ്ടറ്റത്തെ ഫ്ലൈ ഓവറിന്റെ ഭാഗം ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് ലെവൽ ചെയ്ത് ആ വർക്കും കൂടി പൂർത്തീകരിക്കുന്നതോടെ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ ഓടുവാഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളുണ്ടോ. അപ്പോഴാണ് സൂമിങ്ങിലൂടെ ആ ഹൈലൈറ്റ് മാളിന്റെ കാഴ്ച നോക്കി, റോഡൊക്കെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല വെളിച്ചത്തിലൂടെ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ എവിടുന്നാണ് കയറിയത്, ആ ഭാഗത്ത് താഴ്ത്തുന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള
ഹൈലൈറ്റ് മാളിന്റെ ആ വീഡിയോ ഒക്കെയാണ് ഞങ്ങളെ കാണിക്കുന്നത്. അപ്പൊ പാലത്തിന്റെ അടിയിലെത്തി ഇവിടൊക്കെ എല്ലാ വർക്കുകളും അടിയിൽ ഇപ്പൊ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. പാലത്തിന് മുകൾ ഭാഗത്തൊരു ബാരിയറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാലത്തിന് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ചുയർന്നു തന്നെ ആ പടവയല്ലോ, ആ ഭാഗത്തേക്കാണ് ഈ ബാരിയർ ഒക്കെ ഇതിന്റെ അടിയിൽ ഇറക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഹൈലൈറ്റ് മാളിന്റെ ഈ പാലത്തിന് ഈ ലാസ്റ്റ് ഈ ഒരു ഏരിയയിൽ എത്തി ഇവിടെ നമുക്ക് കാണാം. ആ ഒരു ഏരിയയിൽ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ച അവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഡ്രെയിനേജിന്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു വർക്ക് നിങ്ങളെ കാണിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ ആ പാറ കട്ട് ചെയ്യുന്ന ആ ഭാഗത്തെ ആ ഒരു വ്യൂ കാണിച്ച് മാമ്പുഴ പാലത്തിന്റെ ഏറ്റവും പുതിയ വർക്കിന്റെ കാഴ്ചയൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അങ്ങനെ നമ്മള് ഹൈലൈറ്റ് മാളും ഫ്ലൈ ഓവർ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ഏരിയ, ഇവിടെ നല്ലൊരു വളവുള്ള ഒരു ഏരിയയാണ്, ഉയർന്നൊരു ഭാഗമൊക്കെ ആയിരുന്നു. കാരണം ചിലയിടങ്ങളിൽ നല്ല പാറയും മണ്ണൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാണാൻ റൈറ്റ് സൈഡിൽ നോക്കി ആ ഐറ്റുന്ന് കുറഞ്ഞൊരു ഭാഗം മണ്ണ് കാണാം, പിന്നീട് പാറയാണ്. അത് വളരെ ഫിനിഷിങ്ങിൽ നൂല് റോപ്പ് കട്ടിങ്ങിലൂടെ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചത്, ഒരു 10 മിനിറ്റോളം ഇതിന് മാത്രം എൻ്റെ വർക്ക് നടക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് മാമ്പുഴ പാലത്തിൻ്റെ ആ ഒരു വർക്കും അതിന് മുമ്പ് എത്തുന്ന അണ്ടർപാസിൻ്റെ വർക്കും എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ അതൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ പോയി നോക്കാം മാമ്പുഴ പാലം. ഗായ്സ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ഇനിയും കൂടുതൽ നടക്കാറുണ്ട്. ആറുവരിപ്പാതെ ടാറിംഗ് വർക്കുകൾ, രണ്ട് ഭാഗത്തെ സൈഡ് ബാരിയറിന്റെ സെന്ററിന്റെ ഡിവൈഡറിന്റെ ഒക്കെ വർക്കിലൂടെ നടക്കാനുണ്ടോ. നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ആ ഏരിയയിലൊക്കെ നോക്കി സൈഡ് കോൺക്രീറ്റ് വാൾ വന്നിട്ടുണ്ട്, ചിലയിടത്ത് വർക്ക് നടന്നിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ അതിന്റെ വർക്കുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വർക്ക് ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇപ്പൊ സൈഡ് വാള് കോൺക്രീറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകൾ അതിന്റെ വർക്ക് നടന്നില്ല. അങ്ങനെ അവിടെയും ഇവിടെ ആയിട്ടുള്ള ഒരു വർക്കാട്ടോ ഇവിടെ നടന്നുള്ളത്. ഇനി കറക്റ്റ് ഇവിടുന്ന് അങ്ങോട്ടാണ് നല്ല രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം നമ്മുടെ മാമ്പുഴപ്പാലം എത്തുന്ന ആ ഏരിയ വരെ ആയിട്ടുണ്ട്. സെൻട്രൽ ഡിവൈഡറിന്റെ കമ്പികളൊക്കെ ഉയർന്നു വന്ന് കാണാം. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഉണ്ട്, അതുപോലെ കമ്പി കെട്ടി വരുന്നുണ്ട്. ഡിവൈഡറിലെ കമ്പിയുടെ കണ്ടില്ലേ, KNRC കെ എം സി കമ്പനി ആട്ടോ ഇവിടെ അതിൻ്റെ വർക്ക് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ മാത്രമായിരുന്നു ഹൈലൈറ്റ് മാൾ അവിടെ കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിരുന്നു ഒരു ഏറ്റക്കുറച്ചിലും വളവും തിരിവൊക്കെ അതൊക്കെ ഏകദേശം നിവർത്തി, കവിയുടെ പരമാവധി വളവൊക്കെ നിവർത്തിയിട്ട് തന്നെയാണ് ആറുവരിപ്പാത അവിടെ കടന്നു പോകുന്നത്. കോഴിക്കോട് ജില്ല KMC കമ്പനിയുടെ വർക്ക് വളരെ പിറകോട്ടാന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ KNRCL കമ്പനി മലപ്പുറം ജില്ലയിൽ കുതിച്ച് മുന്നോടിക്കൊണ്ടിരിക്കുമ്പോൾ KMC കമ്പനി വളരെ പിറകോട്ടാന്നുള്ളതൊക്കെ അതൊക്കെ മാറ്റിയെടുത്ത് KMC കമ്പനി വളരെ വേഗത്തിലുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. നമുക്കറിയാം പന്തിരംഗ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ ഒക്കെ വാഹനങ്ങൾ കടന്നു പോകാം, അവിടെയൊക്കെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ഭാഗത്തെ ബാരിയറും സെല്ലർ ഡിവൈഡർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം മാമ്പുഴപ്പാലം എത്തിന് മുമ്പുള്ള അണ്ടർപാസിന്റെ ആ ജയിലിൽ എത്താറായിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ കണ്ടത് പകുതി അണ്ടർപാസിന്റെ വർക്കുകൾ ആയിട്ടുള്ളൂ. ഇവിടെ നമുക്കറിയാം ഈ മാമ്പുഴപ്പാലത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ആദ്യം നിലവിലെ റോഡിന്റെ രണ്ട് സൈഡും താഴ്ന്ന ഒരു ഭാഗമായിരുന്നു. അപ്പൊ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തി ഈ നിലവിലെ ഈ റോഡിനെ ഒപ്പിച്ച് വരാനുണ്ട്. അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ അണ്ടർപാസ് എത്തിട്ടോ, അണ്ടർപാസ് കാണുന്നത് റൈറ്റ് സൈഡില് 3 ലൈനിന്റെ അണ്ടർപാസിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലവിലെ ഈ റോഡിന്റെ ഈ ഭാഗത്ത് അണ്ടർപാസ് ഉയരണമെങ്കിൽ ആ അണ്ടർപാസിന് പണി പൂർത്തീകരിച്ച് അതിന് മുകൾ ഭാഗത്തിലൂടെ വാഹനം കടത്തി വിട്ടതിന് ശേഷമായിരിക്കും ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുക. അതിനി കഴിഞ്ഞ അണ്ടർപാസ്, ഈ 3 ലൈനിലേക്ക് കഴിഞ്ഞ അണ്ടർപാസ് രണ്ട് ഭാഗത്തും മണ്ണിട്ട് സൈഡ് ബ്ലോക്കൊക്കെ പതിച്ച് അതുവഴി വാഹനങ്ങൾ കടന്ന് ടാറിംഗ് വർക്ക് കഴിയണം. അപ്പൊ പകുതി ആദ്യം പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പൊ നമുക്ക് കാണാം രണ്ട് സൈഡിൽ ആറുവരിക്ക് ലെവലായിട്ട് രണ്ട് സൈഡിലും തായ് ഭാഗത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു താഴ്ന്ന ഭാഗമാണ്, നിലവിലെ റോഡിനോട് നല്ല താഴ്ചയുള്ള ഭാഗമാണ് രണ്ട് സൈഡും പാലത്തിന്റെ. അപ്പൊ ഇവിടെയൊക്കെ സൈഡ് വാളിന്റെ ഹൈറ്റോ കാര്യങ്ങള് ഏകദേശം 4-5 മീറ്റർ ഹൈറ്റില് കോൺക്രീറ്റ് വാളിലാണ് കെട്ടി ഉയർത്തി വരുന്നത്. ഇനി ഇതിനോട് ഒപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി വന്നാൽ നിലവിലെ ഈ റോഡിൽ ഒരേ ലെവൽ ഒരേ സ്ട്രൈറ്റിൽ തന്നെ ആറുവരിപ്പാത ലെവലായി നമ്മുടെ മാമ്പുഴപ്പാലത്തിന്റെ ആ ഭാഗത്തേക്ക് ടച്ച് ആകും. പാലത്തിൽ ഈ സൈഡ് കോൺക്രീറ്റ് വാളിനെ സേഫ്റ്റി കൂട്ടുന്ന വേണ്ടി നല്ല കട്ടിള ഷീറ്റൊക്കെ അതിനോട് പതിച്ച് ആ ഭാഗത്ത് മണ്ണ് ടോറസിൽ കൊടുന്ന് ഈ ഭാഗത്ത് തട്ടി അത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആ പില്ലറിനോട് ഒപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ആ പില്ലറിനോട് മണ്ണിട്ട് ഉയർത്തി ഈ റോഡ് നിലവിലെ ഈ റോഡ് റെഡിയായി വരാൻ കേട്ടോ.
അപ്പൊ നല്ല രീതിയിലുള്ള വർക്ക് ഹൈലൈറ്റ് മാളിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ ഏകദേശമൊക്കെ മണ്ണൊക്കെ ലെവലായി കമ്പാക്കിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കാണാനുള്ള മാമ്പുഴ പാലത്തിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ്. നമ്മൾ ഈ ആറ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഈ ഒരു ഏരിയയിലെ വർക്ക് നിങ്ങളെ കാണിച്ചത്. അന്നിവിടെ ഈ പീർ കേപ്പിന്റെ വർക്ക് ആയിട്ടുള്ളൂ, ഗർഡർ ലോഞ്ചിങ് കുറഞ്ഞൊരു ഏരിയയിൽ, പക്ഷേ അതിന്റെ മെയിൻസിലെ വാർപ്പൊന്നും ആയിട്ടില്ല. ഇന്നിപ്പോ ഇവിടുന്ന് റൈറ്റ് സൈഡ് ആ ഭാഗത്ത് ഇപ്പോ പാലത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ മെയിൻസിലെ വാർപ്പ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയില് പീറിന്റെ വർക്കേ ആയിട്ടുള്ളൂ, ഗർഡർ ലോഞ്ചിങ് ഒന്നും ആയിട്ടില്ല. പീർ കേപ്പ് വർക്കുകൾ പില്ലറിന്റെ ചെറിയ പില്ലർ ഒരു മീറ്റർ ആയിട്ടുള്ള പില്ലർ ആയതുകൊണ്ട് തന്നെ അതിന്റെ പണികൾ പൂർത്തി, പീർ കേപ്പിന് പണികൾ കൊണ്ട് ആ അറ്റം വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഗർഡർ വരാനുണ്ട്, മെയിൻസിലെ വാർപ്പിടാനുണ്ട്. അപ്പൊ കുറെ പണികൾ ഈ ഭാഗത്തുണ്ട്, പാലത്തിന്റെ ഈ സൈഡില്. നേരെ ഓപ്പോസിറ്റിലാണ് ഞാൻ പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ആ അറ്റം വരെ, അതായത് ഈ പാലത്തിന് അറ്റം വരെയാണ് മെയിൻസിലെ വാർപ്പിട്ടു. അപ്പൊ ആ ഏരിയക്ക് എത്തുമ്പോ ഇവിടെ ആ പാലത്തിനോട് ഇപ്പോ മെയിൻസിലെ വാർപ്പിട്ടുള്ള, അപ്പൊ ആ ഭാഗത്തേക്ക് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് സൈഡ് വാളൊക്കെ കെട്ടി ഇതിനോട് ടച്ചാക്കിയിട്ടില്ല. ഈ ഏരിയയിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ റോഡിന്റെ വർക്കുകൾ പൂർത്തീകരിക്കും. നല്ല അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കടന്ന് ഇതുപോയി ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോയാൽ ഈ മെയിൻ റോഡിന്റെ നിലവിലിപ്പോ ഉള്ള റോഡിന്റെ ആ ഭാഗത്തൊക്കെ റോഡ് വർക്ക് നടക്കുക പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വർക്കുകളൊക്കെ പെട്ടെന്ന് പണി നടക്കുക കേട്ടോ. ഈ മണ്ണിട്ട് ഈ മെയിൻസ് ലൈനിൽ ടച്ച് ആക്കുന്ന വർക്കേ ഉള്ളൂ. അതോടെ നമുക്ക് ആ മൂന്ന് ലൈനിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. പിന്നീട് മറ്റു ഭാഗങ്ങളുടെ നമ്മൾ കാണിച്ച ആ ഒരു വർക്കുകളും വളരെ വേഗത്തിൽ നടക്കും. അങ്ങനെ നമ്മൾ പാലം കടന്നു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ലൊരു കാഴ്ചയാണ് ഹോട്ടൽ. അന്ന് ജസ്റ്റ് ഒന്ന് ആ ഭാഗത്തേക്ക് തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ ആ ഭാഗത്താണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത ഒരു വീഡിയോ നിങ്ങളെ കാണിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഹോട്ടലിന്റെ ആ ഏരിയയിൽ എത്തിട്ടോ, നല്ലൊരു അടിപൊളി കാണാൻ കാഴ്ചയുള്ള ഒരു ഹോട്ടലാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളും രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയറും സെന്ററത്തെ ഡിവൈഡറിന്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും ഇനി ഫൈനൽ ടാറിംഗ് വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാ വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ആയി. പന്തിരങ്കാവ് അങ്ങാടിയിലേക്ക് കിലോമീറ്റർ മുന്നേ തന്നെ ചെറിയ ഐറ്റിലൂടെ ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വൈറ്റ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ മൂന്ന് ലൈനിലേക്കുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും ഇതുപോലെ ഇങ്ങനെ വാഹനങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളും സുഹൃത്തുക്കളെ. അപ്പൊ പിന്നെ തുടക്കത്തിൽ ഇങ്ങനെ കയറുന്ന ആ ഏരിയയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുണ്ട്, ഡിവൈഡറിനൊക്കെ പെയിന്റിന്റെ വർക്കുകളും അതായത് വൈറ്റ് അടിച്ച് പോരുന്ന വർക്കുകളും നടക്കാനുണ്ട്. പന്തിരങ്കാവ് ഈ ഫ്ലൈ ഓവറിന്റെ വർക്കിന്റെ തുടക്കം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇതിന്റെ മെയിൻസിലെ വാർപ്പിടുന്നതൊക്കെ കാണിച്ചിരുന്നു. ഇന്നിപ്പോ അതിന്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്, ഈ റൈറ്റ് സൈഡിലൂടെ കടന്നു പോകുന്നുണ്ട് വാഹനങ്ങള്. തായ് ഭാഗത്ത് കൂടെ സർവീസ് റോഡിലൂടെയാണ് ആ ഒരു ഏരിയയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ എത്തിയിട്ട് രണ്ട് സർവീസ് റോഡും തായ് ഭാഗവും സർവീസ് റോഡും അതുപോലെ ഇവിടുത്തെ ഒരു പുതിയ കഴിഞ്ഞ റോഡ് വർക്ക് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് സർവീസ് റോഡിലേക്ക് ഒന്ന് വീഡിയോ എടുത്തോക്കാം. പന്തിരങ്ക ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നും താഴേക്കുള്ള ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഫ്ലൈ ഓവർ എന്നിടത്തൊക്കെ അടിഭാഗത്ത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലെ കച്ചവട സ്ഥാപനങ്ങൾക്കും ആ പ്രദേശത്തുള്ള ആളുകൾക്കും ഇങ്ങോട്ടും അങ്ങോട്ടും പാസ് ചെയ്യാൻ നല്ലൊരു സൗകര്യമായിരിക്കും. അണ്ടർപാസ് ഓവർപാസ് പോലുള്ള പാലങ്ങൾ വരുമ്പോഴാണ് ആളുകൾ രണ്ട് ഭാഗമായി മാറുക. ആ ഒരു പ്രശ്നം ഹൈലൈറ്റ് മാളിന്റെ ആ ഭാഗത്തുള്ളവർക്കും പന്തിരങ്കാവുള്ളവർക്കും ഉണ്ടാവില്ല. അത് നല്ലൊരു ഗുണമാണ് ഈ പ്രദേശത്തുകാർക്ക്. ഇതാണ് ആ വജ്രം, നമ്മൾ റോപ്പ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ആ നൂലുണ്ടല്ലോ, ഇത് ഉപയോഗിച്ചാണ് ആ പാറൊക്കെ മാർബിൾ ഡിസൈനിൽ കട്ട് ചെയ്തിരുന്നത്. ആ ഒരു കാഴ്ചയും കണ്ട് വീഡിയോ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവറിന്റെ തുടക്ക ഭാഗം ബ്ലോക്ക് പതിച്ചുയർത്തി ഒരു ടച്ചാക്കി വരുന്ന വർക്കുകളും അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും അത് കഴിഞ്ഞ് മാമ്പുഴപ്പാലത്തിന്റെ ആ ഭാഗത്തെ വർക്കുകളും പന്തിരങ്ക ഫ്ലൈ ഓവറിന്റെ മുകളിലൊക്കെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഇവിടം വരെ എത്തിയ വീഡിയോകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് നമ്പറിലേക്ക് മറ്റും നിങ്ങളെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.